വിവിധ സോണുകളിലായുള്ള പരിശോധനയാണ് തുടരുന്നത്. പുഞ്ചിരിമട്ടത്തെ വിവരങ്ങൾ നൌഫൽ ബിൻ യൂസഫും വിപിൻ മുരളിയും നൽകിയിരുന്നു. അട്ടമലയിലെ വിവരങ്ങൾ സുഹൈലും പി എൽ കിരണും നൽകിയിരുന്നു. ചൂരൽമലയിലെ വിവരങ്ങളും രാവിലെ മുതൽ തന്നെ ഞങ്ങളുടെ റിപ്പോർട്ടർമാർ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. റോബിൻ മാത്യു മട്ടത്തിലടക്കം പുഴയടിവാരമുള്ള മേഖലകൾ ഇപ്പോൾ എങ്ങനെയാണ് തുരച്ചിൽ പുരോഗമിക്കുന്നത് എന്ന് അറിയിക്കാൻ ജോഷി കുര്യൻ ചേരുകയാണ്. ജോഷിയിലേക്ക്, ജോഷി, എങ്ങനെ മുന്നോട്ട് പോകുന്നു തെരച്ചിൽ? ചൂരൽമലയിലെ തെരച്ചിൽ അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ പോകുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മലമുകളിലായിരുന്നു തെരച്ചിൽ നടത്തി വന്നത്. പക്ഷേ അവിടെ നിന്ന് താഴേക്ക് വെള്ളം ഒലിച്ചു വന്നപ്പോൾ നിരവധി പേരുടെ മൃതദേഹങ്ങൾ ഒരുപക്ഷെ ഇവിടേക്ക് ഒഴുകി വന്നിരിക്കാൻ സാധ്യതയുണ്ട് എന്ന കണക്കുകൂട്ടലിലാണ് ഈ ചൂരൽമുഴ പുഴയ്ക്ക് താഴെ ചൂരൽമുഴ പട്ടണത്തോട് ചേർന്ന് ഇവിടെ സ്കൂൾ നിൽക്കുന്ന ഭാഗത്ത് വലിയ തോതിലുള്ള തെരച്ചിൽ നടത്തുന്നത്. നിരവധി മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച്, യന്ത്രക്കൈകൾ ഉപയോഗിച്ച് കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി നടത്തുന്ന തെരച്ചിൽ അല്പസമയം മുമ്പ് അവിടെ നിന്ന് ഒരു മൃതദേഹം കിട്ടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ കണക്കുകൂട്ടുന്നത്, നമുക്കറിയാം ചാലിയാർപ്പുഴയിലൂടെ ഒരുപാട് പേർ ഒഴുകിപ്പോയിരുന്നു. ഒരുപാട് പേരുടെ മൃതദേഹങ്ങൾ ചാലിയാർപ്പുഴയുടെ കരയിൽ നിന്നും നിലമ്പൂരിൽ നിന്നുമൊക്കെയായി കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. അതേമാതിരി ഇവിടേക്ക് ഒഴുകി വന്ന മൃതദേഹങ്ങൾ പ്രത്യേകിച്ചും ഒരുപാട് മേഖലകളിൽ എക്കലടിഞ്ഞിട്ടുണ്ട്. അങ്ങനെ എക്കലടിഞ്ഞ മേഖലകളിലൊക്കെ തന്നെ, മണ്ണടിഞ്ഞ മേഖലകളിലൊക്കെ തന്നെ ഒരുപക്ഷെ നിരവധി പേർ ഇവിടെ കുടുങ്ങിപ്പോയിരിക്കാൻ സാധ്യതയുണ്ട് എന്ന കണക്കുകൂട്ടൽ ഈ രക്ഷാദൌത്യത്തിലുണ്ട്. അതുകൊണ്ടാണ് ഈ താഴേക്ക് വരുന്ന ഭാഗത്ത്, ഈ താഴ്വാര മേഖലകളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള പരിശോധനകൾ നടത്തുന്നത്. വലിയ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് പരിശോധനകൾ നടത്തുന്നത്, പോലീസിന്റെ കടാവർ ഡോഗുകൾ ഉപയോഗിച്ച് പരിശോധനകൾ നടത്തുന്നത്. എന്തായാലും ഇതിലൂടെ എല്ലാം ഉദ്ദേശിക്കുന്നത് 200-ലധികം ആളുകളെ കാണാനില്ല എന്ന് പറയുന്നു. 200-ലധികം ആളുകളെ കാണാനില്ല എന്ന് പറയുമ്പോൾ അവരെ എത്രയും വേഗം കണ്ടെത്തേണ്ടതുണ്ട്, അവരെവിടെയെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്, മണ്ണിൽ പുതഞ്ഞുപോയവരെ തിരിച്ച് ഭൂമിയിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് വലിയ തോതിലുള്ള തെരച്ചിൽ അങ്ങ് മലമുകളിൽ തുടങ്ങി, അങ്ങ് ഇതിൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ തുടങ്ങി ഇങ്ങ് താഴേക്ക് കിലോമീറ്ററുകളോളം, ഏതാണ്ട് 40 സംഘങ്ങളായി തിരിഞ്ഞുള്ള പരിശോധനകൾ പല കേന്ദ്രങ്ങളായി തുടരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇങ്ങ് താഴെ ഈ ചൂരൽമട പുഴയുടെ താഴ്വാരത്തിൽ, പ്രത്യേകിച്ച് ഈ പട്ടണത്തോട് ചേർന്നുള്ള ഭാഗത്തിൽ, അവിടേക്ക് വരുന്ന ഭാഗത്തിലൊക്കെ തന്നെ വലിയ തോതിലുള്ള പരിശോധനകൾ കഴിഞ്ഞ് കുറേ മണിക്കൂറുകളായി തുടരുന്നത്. അനൂപ്.